നമസ്കാരം. അമൃത ഭാരതം പരിപാടിയുടെ ഈ അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. സ്വാതന്ത്ര്യത്തിന്റെ 100-ാം വാർഷികം ആഘോഷിക്കുന്ന 2047 ആകുമ്പോഴേക്കും ഹരിതോർജ്ജ മേഖലയിൽ രാജ്യത്തെ സ്വയം പര്യാപ്തമാക്കാനുള്ള ഊർജ്ജിത ശ്രമത്തിലാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ. പരിസ്ഥിതി സൗഹൃദ ഊർജ്ജ മേഖലയിൽ നേടുന്ന സ്വയം പര്യാപ്തത രാജ്യത്തെ വ്യവസായ സൗഹൃദമാക്കുന്നതിനോടൊപ്പം ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുകയും ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രത്യാശ പ്രകടിപ്പിച്ചു. ആസാദി കാ അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി ഊർജ്ജ മന്ത്രാലയം നടപ്പാക്കുന്ന വിവിധ പദ്ധതികൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. एक अहम कदम है. ये प्रोजेक्ट रिन्यूएबल एनर्जी के हमारे लक्ष्यों, ग्रीन टेक्नोलॉजी के हमारे कमिटमेंट और ग्रीन मोबिलिटी की हमारी आकांक्षाओं को बल देने वाले हैं. ഗാർഹിക സോളാർ ഉപഭോക്താക്കൾക്കുള്ള സൗരോർജ്ജ പാനലുകളുടെ പ്രവർത്തനം നിരീക്ഷിക്കാനും പരിശോധിക്കാനുമുള്ള ഓൺലൈൻ പോർട്ടലായ നാഷണൽ ഓൺലൈൻ പോർട്ടൽ ഫോർ റൂഫ് ടോപ്പ് സോളാർ ഊർജ വിതരണം കാര്യക്ഷമമാക്കാനുള്ള 3,800 കോടിയുടെ പദ്ധതി, കായംകുളം രാമകുണ്ടം താപവൈദ്യുത നിലയങ്ങളുടെ 5,200 കോടിയുടെ ഹരിതോർജ വൈദ്യുത പദ്ധതിയായ ഫ്ലോട്ടിംഗ് സോളാർ പാനൽ എന്നിവയുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചു. അടുത്ത 25 വർഷത്തെ രാജ്യത്തിന്റെ പുരോഗതി ഊർജ സുരക്ഷയുമായി ബന്ധപ്പെട്ടതാണെന്നും അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രത്തെ ഹരിതോർജ്ജ മേഖലയിൽ സ്വയം പര്യാപ്തതയിലെത്തിക്കാൻ നിരവധി പദ്ധതികളാണ് സർക്കാർ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നത്. ഹരിതോർജ്ജ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ ജനങ്ങളുടെ സഹകരണം വളരെ വലുതാണെന്ന് അദ്ദേഹം പറഞ്ഞു. 2014 ശേഷം ഊർജ്ജ മേഖലയിൽ രാജ്യമേറെ മുന്നോട്ടു പോയെന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. ഊർജോൽപാദനം, പ്രസരണം, വിതരണം, കണക്ഷൻ എന്നീ 4 പ്രധാന ഘടകങ്ങളെയും സംയോജിപ്പിച്ചുള്ള പ്രവർത്തനം മൂലം ഊർജ മേഖലയിൽ കഴിഞ്ഞ 8 വർഷത്തിനിടെ രാജ്യം വൻ പുരോഗതി കൈവരിച്ചു. 170,000 മെഗാവാട്ട് വൈദ്യുതി കൂടി ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷി കഴിഞ്ഞ 8 വർഷത്തിനുള്ളിൽ രാജ്യം നേടി. ഒരു രാജ്യം ഒരു ഊർജ വിതരണ സമ്പ്രദായം എന്നത് രാജ്യത്തിൻ്റെ കരുത്തായി മാറി. 170,000 സർക്യൂട്ട് കിലോമീറ്റർ പ്രസരണ ലൈനുകൾ രാജ്യത്തിന്നുണ്ട്. സൗഭാഗ്യ പദ്ധതി പ്രകാരം 3 കോടി പുതിയ കണക്ഷനുകൾ കൂടി നൽകിയതോടെ വൈദ്യുതി കണക്ഷനുകളുടെ കാര്യത്തിലും രാജ്യം സ്വയം പര്യാപ്തമായെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഫോസിൽ ഇന്ധനങ്ങൾ എന്നറിയപ്പെടുന്ന കൽക്കരി, പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ എന്നിവയിൽ നിന്ന് രാജ്യത്തിൻ്റെ ഊർജ്ജ മേഖലയെ മോചിപ്പിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇതിനായി സൗരോർജ്ജത്തിൻ്റെ ഉപയോഗം പരമാവധി പ്രോത്സാഹിപ്പിക്കാനാണ് സർക്കാർ നീക്കം. സ്വാതന്ത്ര്യത്തിൻ്റെ 75-ാം വർഷം 175 ഗിഗാവാട്ട് ഹരിതോർജ്ജം എന്ന ലക്ഷ്യത്തിലേക്ക് രാജ്യം ചുവടുവയ്ക്കുകയാണ്. നിലവിൽ 170 ഗിഗാവാട്ട് ഹരിതോർജ്ജം രാജ്യം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. സൗരോർജ്ജ ഉൽപ്പാദനത്തിൻ്റെ കാര്യത്തിൽ ലോകത്തെ മികച്ച രാജ്യങ്ങൾക്കൊപ്പമാണ് ഭാരതത്തിൻ്റെ സ്ഥാനവും. ലോകത്തെ ഏറ്റവും വലിയ സോളാർ പ്ലാന്റുകളിൽ മിക്കതും ഭാരതത്തിലാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഹംനെ ആസാദിക്ക് 75 സാൽ പൂരേ ഹോനേ തക് 175 ഗിഗാവാട്ട് റിന്യൂവൽ എനർജി യേ കപ്പാസിറ്റി തയ്യാർ കരനേ കാ സങ്കൽപ് ലിയാ ഥാ. ആജ് ഹം इस लक्ष्य के करीब पहुंच चुके हैं. अभी तक नॉन फोसिल सोर्सेज से लगभग 170 गीगावाट कैपेसिटी इंस्टॉल भी हो चुकी है. आज इंस्टॉल सोलार कैपेसिटी के मामले में भारत दुनिया के टॉप 4 या 5 देशों में है. दुनिया के सबसे बड़े सोलर पावर प्लांट्स में आज अनेक ऐसे हैं जो हिंदुस्तान में हैं. ഉൽപാദനം മാത്രമല്ല ഊർജ്ജ സംരക്ഷണവും പരമപ്രധാനമാണ്. ഇതിനായും സർക്കാർ തലത്തിൽ പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട്. ഊർജ്ജ സംരക്ഷണം എന്നാൽ ഭാവി തലമുറയെ പോഷിപ്പിക്കുക എന്നതാണ് അർത്ഥമെന്ന് പ്രധാനമന്ത്രി ഓർമ്മിപ്പിക്കുന്നു. ഇതിനായി ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി കുസും യോജന. വയലുകളിലും കൃഷിയിടങ്ങളിലും ഡീസൽ, മണ്ണെണ്ണ പമ്പുകൾക്ക് പകരം സൗരോർജ്ജ പമ്പുകൾ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതിയാണ് കുസും യോജന. സാധാരണ ബൾബുകൾക്ക് പകരം LED ബൾബുകൾ സൗജന്യമായി വിതരണം ചെയ്യുന്ന ഉജാല പദ്ധതിയും ഇതേ ലക്ഷ്യത്തോടെ സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയാണ്. ഇതോടെ വൈദ്യുത ബില്ലിൽ പ്രതിവർഷം 50,000 കോടി രൂപയുടെ ലാഭമാണ് ഇടത്തരം ദരിദ്ര കുടുംബങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത്. സത്യം പറയാനുള്ള ധൈര്യം രാഷ്ട്രീയ പ്രവർത്തകർക്ക് ഉണ്ടാകേണ്ടത് നാടിൻ്റെ പുരോഗതിക്ക് വളരെ അത്യാവശ്യമാണ്.
എന്നാൽ കാലക്രമേണ രാഷ്ട്രീയ നേതാക്കളിൽ നിന്ന് ഈ ഗുണം അപ്രത്യക്ഷമായി. വളരെ ചെറിയ കാലത്തേക്കുള്ള നേട്ടം മുൻനിർത്തി പലരും വെല്ലുവിളികളും പ്രശ്നങ്ങളും ചൂണ്ടിക്കാണിക്കാതായി. ഇത് ഇന്നത്തെ പ്രശ്നം ഭാവി തലമുറയ്ക്ക് കൈമാറുന്നതിന് തുല്യമാണ്. ഈ മനോഭാവം പല സംസ്ഥാനങ്ങളെയും ഊർജ്ജ മേഖലയിൽ വലിയ പ്രശ്നങ്ങളിലാണ് കൊണ്ടുചെന്നെത്തിച്ചത്. രാജ്യത്തെ വൈദ്യുത വിതരണ സമ്പ്രദായം കുറ്റമറ്റമല്ലാത്തതിനാൽ വലിയ തോതിലുള്ള പ്രസരണ നഷ്ടമാണ് നമുക്ക് സംഭവിക്കുന്നത്. വിതരണത്തിലുള്ള നഷ്ടം യൂറോപ്യൻ രാജ്യങ്ങളിൽ ഒറ്റയക്കമാണെങ്കിൽ ഇന്ത്യയിൽ അത് രണ്ടക്കമാണ്. ഇതുമൂലം നമുക്ക് ആവശ്യമുള്ളതിലും വളരെയധികം വൈദ്യുതി നമുക്ക് ഉൽപ്പാദിപ്പിക്കേണ്ടി വരുന്നുണ്ട്. പല സംസ്ഥാനങ്ങളും ഇക്കാര്യം ഗൗരവത്തിലെടുക്കുന്നില്ല. ഊർജ്ജോൽപാദകരായ കമ്പനികൾക്ക് വിവിധ സംസ്ഥാനങ്ങൾ വൻതുകയാണ് കുടിശ്ശിക ഇനത്തിൽ നൽകാനുള്ളത്. 100,000 കോടി രൂപയാണ് കമ്പനികൾക്കുള്ള സംസ്ഥാനങ്ങളുടെ കുടിശ്ശിക. വിവിധ വകുപ്പുകളും തദ്ദേശ സ്ഥാപനങ്ങളും 60,000 കോടി രൂപ വൈദ്യുത കമ്പനികൾക്ക് നൽകാനുണ്ട്. ഇതുമൂലം ജനങ്ങൾക്ക് നൽകേണ്ട സബ്സിഡി നൽകാൻ കമ്പനികൾക്ക് സാധിക്കാതെ വരുന്നുണ്ട്. ഇതുമാത്രം 75,000 കോടി രൂപ വരും. വൈദ്യുത ഉൽപ്പാദനം മുതൽ വീടുകളിലേക്കുള്ള വിതരണം വരെ ഏറ്റെടുത്തിരിക്കുന്ന കമ്പനികളുടെ 2.5 ലക്ഷം കോടി രൂപയാണ് വിവിധ സംസ്ഥാനങ്ങളിലായി കുടുങ്ങിക്കിടക്കുന്നത്. ഇത് കൊടുത്തു തീർക്കാൻ സംസ്ഥാനങ്ങൾ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. രാജ്യത്തെ ജനങ്ങൾ സത്യസന്ധമായി വൈദ്യുത വില നൽകുമ്പോഴും അത് കമ്പനികൾക്ക് കൈമാറാതെ സംസ്ഥാനങ്ങൾ കുടിശ്ശിക വരുത്തുന്നത് എന്തുകൊണ്ടാണെന്ന് ആലോചിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ബിജ്ലി വ്യവസ്ഥ സുധാരണ കെ ലിയെ ചാർ അലഗ് അലഗ് ദിശാവോ മേ ഏക് സാത്ത് കാം കിയ ഗയ. ജനറേഷൻ, ട്രാൻസ്മിഷൻ, ഡിസ്ട്രിബ്യൂഷൻ ഓർ സബ്സെ മഹത്വപൂർണ്ണ കണക്ഷൻ. आप भी जानते हैं कि ये सभी आपस में एक दूसरे से किस तरह से जुड़े हुए हैं. अगर जनरेशन नहीं होगा, ट्रांसमिशन डिस्ट्रीब्यूशन सिस्टम मजबूत नहीं होगा, तो कनेक्शन देकर भी कोई लाभ नहीं होगा. इसलिए ज्यादा से ज्यादा बिजली पैदा करने के लिए, पूरे देश में बिजली के प्रभावी वितरण के लिए, ट्रांसमिशन से जुड़े पुराने नेटवर्क के आधुनिकीकरण के लिए, देश के करोड़ों घरों तक बिजली कनेक्शन पहुंचाने के लिए हमने पूरी शक्ति लगा दी. इन्हीं सब प्रयासों का नतीजा ये है कि आज सिर्फ देश के हर घर तक बिजली नहीं पहुंच रही, बल्कि ज्यादा से ज्यादा घंटे बिजली मिलने भी लगी है. हरित हाइड्रोजन വിതരണ പദ്ധതി കശ്മീരിലെ ലേയിലും ഹരിത ഹൈഡ്രജൻ പ്രകൃതിവാതക മിശ്രിത പ്ലാന്റ് ഗുജറാത്തിലും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഹൈഡ്രജൻ ബാറ്ററിയിൽ ഓടുന്ന ബസ്സുകളാണ് ലേയിലെ പദ്ധതി വഴി നടപ്പാക്കുന്നത്. ഇതോടെ ഇത്തരത്തിൽ ബസ്സുകൾ ഓടുന്ന രാജ്യത്തെ ആദ്യ നഗരമായി ലേ മാറും. പ്രകൃതിവാതകത്തിൽ ഹൈഡ്രജൻ ചേർക്കുന്നതോടെ LNGയുടെ ഉപയോഗം ഗണ്യമായി കുറയ്ക്കാൻ ഗുജറാത്തിലെ പ്ലാന്റിനാകും. ഇതും രാജ്യത്താദ്യമാണ്. 2047 ആകുമ്പോഴേക്കും ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം പൂർണ്ണമായും ഒഴിവാക്കി പരിസ്ഥിതി സൗഹൃദ ഇന്ധനങ്ങളിലേക്ക് രാജ്യത്തിന്റെ ഊർജ്ജ മേഖലയെ മാറ്റിയെടുക്കുക എന്ന ദൌത്യത്തിലാണ് കേന്ദ്ര ഗവൺമെന്റ്. ഇതോടെ സമ്പൂർണമായി ഊർജ സ്വയം പര്യാപ്തതയിലേക്കും അതുവഴി അഭിവൃദ്ധിയിലേക്കും രാജ്യം സഞ്ചരിക്കും. 2070 കാർബൺ ബഹിർഗമനം നെറ്റ് സീറോയിലെത്തിക്കുക എന്ന ഇന്ത്യയുടെ ദീർഘകാല ലക്ഷ്യം കൈവരിക്കുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പ് കൂടി പോയ വാരം രാജ്യം കണ്ടു. പുതുക്കിയ നാഷണലി ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻസ് NDC അഥവാ കാലാവസ്ഥാ മാറ്റം തടയാനായി ഓരോ രാജ്യവും നൽകുന്ന സംഭാവനകളെക്കുറിച്ചുള്ള ഇന്ത്യയുടെ പുതുക്കിയ ദേശീയ തീരുമാനങ്ങൾ ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള ചട്ടക്കൂട് കൺവെൻഷനെ അറിയിക്കുന്നതിന് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ചു. പാരീസ് ഉടമ്പടി പ്രകാരം കാലാവസ്ഥാ വ്യതിയാന ഭീഷണിയോടുള്ള ആഗോള പ്രതികരണം ശക്തിപ്പെടുത്തുന്നതിന്റെ നേട്ടത്തിലേക്കുള്ള ഇന്ത്യയുടെ സംഭാവനകൾ വർദ്ധിപ്പിക്കാനാണ് പുതുക്കിയ NDC ശ്രമിക്കുന്നത്. ഈ നടപടികൾ ഇന്ത്യയെ മലിനീകരണം കുറഞ്ഞ വളർച്ചാപാതയിലേക്ക് നയിക്കാനും സഹായിക്കും. രാജ്യത്തിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കുകയും UNFCCCയുടെ തത്വങ്ങളും വ്യവസ്ഥകളും അടിസ്ഥാനമാക്കി അതിന്റെ ഭാവി വികസന ആവശ്യങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യും. UKയിലെ ഗ്ലാസ്ഗോയിൽ നടന്ന യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ചിലെ അംഗങ്ങളുടെ സമ്മേളനത്തിന്റെ 26th സെഷനിൽ 5 അമൃത ഘടകങ്ങൾ ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ചു. കാലാവസ്ഥാ പ്രവർത്തനങ്ങൾ തീവ്രമാക്കുമെന്ന് ഇന്ത്യ പ്രഖ്യാപിച്ചിരുന്നു. ഇന്ത്യയുടെ കാലാവസ്ഥാ പ്രവർത്തനത്തെക്കുറിച്ച് COP 26 പ്രഖ്യാപിച്ച പഞ്ചാമൃതം, ഇന്ത്യയുടെ നിലവിലുള്ള NDCയിലേക്കുള്ള പുതിയ വിവരങ്ങൾ
മെച്ചപ്പെടുത്തിയ കാലാവസ്ഥാ ലക്ഷ്യങ്ങളിലേക്ക് പ്രായോഗിക തലത്തിലെത്തുന്നു. 2070 നെറ്റ് സീറോയിലെത്തുക എന്ന ഇന്ത്യയുടെ ദീർഘകാല ലക്ഷ്യം കൈവരിക്കുന്നതിനുള്ള ചുവടുവയ്പ് കൂടിയാണ് NDCയിൽ ഇന്ത്യ നടത്തിയ ഈ പുതുക്കൽ. നേരത്തെ 2015 ഒക്ടോബർ 2 ഇന്ത്യ ദേശീയ തലത്തിൽ നിർണയിക്കപ്പെട്ട സംഭാവന UNFCCCക്ക് സമർപ്പിച്ചത്. 2015 NDC 8 ലക്ഷ്യങ്ങളാണ് ഉൾക്കൊള്ളുന്നത്. ഇവയിൽ 3 2030 കൈവരിക്കേണ്ടതാണ്. ഫോസിൽ ഇതര സ്രോതസ്സുകളിൽ നിന്നുള്ള ആകെ വൈദ്യുതി സ്ഥാപിത ശേഷി 40% വരെയാക്കൽ. 2005 നിലയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ GDPയുടെ പുറന്തള്ളൽ തീവ്രത 33 മുതൽ 35% വരെ കുറയ്ക്കുക. വനമേഖല വർദ്ധിപ്പിക്കുന്നതിലൂടെയും മരങ്ങളിലൂടെയും 2.5 മുതൽ 3 ബില്യൺ ടൺ വരെ കാർബൺ ഡയോക്സൈഡിന് തുല്യമായ അധിക കാർബൺ സിങ്ക് സൃഷ്ടിക്കുക എന്നിവയാണവ. പുതുക്കിയ NDC പ്രകാരം 2005 നിലവാരത്തിൽ നിന്ന് 2030 GDPയുടെ പുറന്തള്ളൽ തീവ്രത 45% കുറയ്ക്കാനും 2030 ഫോസിൽ ഇതര ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്ന് 50% വൈദ്യുത സ്ഥാപിത ശേഷി കൈവരിക്കാനും ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണ്. ഇപ്പോൾ നൽകിയ അനുമതി കാലാവസ്ഥാ വ്യതിയാനമുണ്ടാക്കുന്ന പ്രതികൂല ഫലങ്ങളിൽ നിന്ന് ദരിദ്രരെയും ദുർബലരെയും സംരക്ഷിക്കുന്നതിനുള്ള സുസ്ഥിര ജീവിതശൈലിയും കാലാവസ്ഥാ നീതിയും സംബന്ധിച്ച് പ്രധാനമന്ത്രിക്കുള്ള കാഴ്ചപ്പാടിനെയും മുന്നോട്ട് കൊണ്ടുപോകുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുന്നതിന് പ്രധാനമന്ത്രി മുന്നോട്ടുവച്ച സുപ്രധാന ഘടകമായ ലൈഫ്, അതായത് ലൈഫ് സ്റ്റൈൽ ഫോർ എൻവയോൺമെന്റ് എന്ന ബഹുജന പ്രസ്ഥാനത്തിന്റെ നടപടികളും പരിഷ്കരിച്ച NDCയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സംരക്ഷണത്തിന്റെയും മിതത്വത്തിന്റെയും പാരമ്പര്യങ്ങളെയും മൂല്യങ്ങളെയും അടിസ്ഥാനമാക്കി ആരോഗ്യകരവും സുസ്ഥിരവുമായ ജീവിത രീതി മുന്നോട്ട് വയ്ക്കുകയും കൂടുതൽ പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഈ ഘടകം മുന്നോട്ട് വയ്ക്കുന്നത്. ഹരിതഗൃഹവാതക പുറന്തള്ളലിൽ നിന്ന് സാമ്പത്തിക വളർച്ചയെ വേർപെടുത്തുന്നതിനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയാണ് മെച്ചപ്പെടുത്തിയ NDCയിലൂടെ തെളിയുന്നത്. നമ്മുടെ ദേശീയ സാഹചര്യങ്ങളും അന്താരാഷ്ട്ര തലത്തിൽ പൊതുവായതും എന്നാൽ വ്യത്യസ്തവുമായ ഉത്തരവാദിത്തങ്ങളുടെയും തത്വവും അതത് രാഷ്ട്രങ്ങളുടെ കഴിവുകളും ശ്രദ്ധാപൂർവ്വം പരിഗണിച്ച ശേഷമാണ് ഇന്ത്യയുടെ പുതുക്കിയ NDC തയ്യാറാക്കിയിരിക്കുന്നത്. ഇന്ത്യയുടെ പുതുക്കിയ NDC കാലാവസ്ഥാ വ്യതിയാനം ചെറുക്കുന്നതിനുള്ള ഈ പൗരകേന്ദ്രീകൃത സമീപനവും ഉൾക്കൊള്ളുന്നു. പുതുക്കിയ NDC 2021-2030 കാലയളവിൽ ശുദ്ധമായ ഊർജ്ജത്തിലേക്കുള്ള ഇന്ത്യയുടെ പരിവർത്തന ചട്ടക്കൂടിനെ പ്രതിനിധാനം ചെയ്യുന്നു. പുതുക്കിയ ചട്ടക്കൂട് നികുതി ഇളവുകൾ, ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കുന്നതിനും പുനരുപയോഗ ഊർജ്ജം സ്വീകരിക്കുന്നതിനുമുള്ള ഉൽപ്പാദന ബന്ധിത ആനുകൂല്യ പദ്ധതി തുടങ്ങിയ പ്രോത്സാഹനങ്ങൾ ഉൾപ്പെടെയുള്ള ഗവൺമെന്റിന്റെ മറ്റ് നിരവധി സംരംഭങ്ങൾക്കൊപ്പം ഇന്ത്യയുടെ ഉൽപ്പാദനശേഷി വർദ്ധിപ്പിക്കുന്നതിനും കയറ്റുമതി വർദ്ധിപ്പിക്കുന്നതിനും അവസരമൊരുക്കും. പുനരുപയോഗ ഊർജ്ജം, ശുദ്ധ ഊർജ്ജ വ്യവസായങ്ങൾ, ഓട്ടോമോട്ടീവുകൾ, വൈദ്യുത വാഹനങ്ങൾ, വർദ്ധിത കാര്യശേഷിയുള്ള വീട്ടുപകരണങ്ങൾ തുടങ്ങിയ കാർബൺ പുറന്തള്ളൽ കുറഞ്ഞ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം, ഹരിത ഹൈഡ്രജൻ പോലുള്ള നൂതന സാങ്കേതിക വിദ്യകൾ തുടങ്ങിയവ ഹരിത പ്രവർത്തനങ്ങളിൽ മൊത്തത്തിലുള്ള വർധനയ്ക്കിടയാക്കും. ഇന്ത്യയുടെ പുതുക്കിയ NDC 2021-2030 കാലയളവിൽ പ്രസക്തമായ മന്ത്രാലയങ്ങളുടെ വകുപ്പുകളുടെ പരിപാടികളിലൂടെയും പദ്ധതികളിലൂടെയും സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും അർഹമായ പിന്തുണയോടെയും നടപ്പിലാക്കും. പൊരുത്തപ്പെടുത്തലിലും ലഘൂകരിക്കലിലും ഇന്ത്യയുടെ പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് ഗവൺമെന്റ് നിരവധി പദ്ധതികളും പരിപാടികളും ആരംഭിച്ചിട്ടുണ്ട്. ജലം, കൃഷി, വനം, ഊർജ്ജം, സംരംഭം, സുസ്ഥിര മൊബിലിറ്റി, പാർപ്പിടം, മാലിന്യ സംസ്കരണം, വർത്തുള സമ്പദ് വ്യവസ്ഥ, വിഭവകാര്യശേഷി തുടങ്ങി നിരവധി മേഖലകളിൽ ഈ പദ്ധതികൾക്കും പരിപാടികൾക്കും കീഴിൽ ഉചിതമായ നടപടികൾ സ്വീകരിച്ചു വരുന്നു. ഹരിതഗൃഹവാതക പുറന്തള്ളലിൽ നിന്നുള്ള സാമ്പത്തിക വളർച്ചയുടെ വേർതിരിക്കൽ ക്രമാനുഗതമായി തുടരുന്നു. ഇന്ത്യൻ റെയിൽവേയുടെ 2030 നെറ്റ് സീറോ ലക്ഷ്യം മാത്രം പ്രതിവർഷം 60 ദശലക്ഷം ടൺ മലിനീകരണം കുറയ്ക്കും. അതുപോലെ ഇന്ത്യയുടെ വൻതോതിലുള്ള LED ബൾബ് പ്രചാരണം പ്രതിവർഷം 40 ദശലക്ഷം ടൺ കാർബൺ പുറന്തള്ളൽ കുറയ്ക്കുന്നു. ഇന്ത്യയുടെ കാലാവസ്ഥാ പ്രവർത്തനങ്ങൾക്ക് ഇതുവരെ ധനസഹായം ലഭിച്ചത് ആഭ്യന്തര വിഭവങ്ങളിൽ നിന്നാണ്. എന്നിരുന്നാലും പുതിയതും അധികവുമായ സാമ്പത്തിക സ്രോതസ്സുകൾ പ്രദാനം ചെയ്യുന്നതും ആഗോള കാലാവസ്ഥാ വ്യതിയാന വെല്ലുവിളിയെ അഭിമുഖീകരിക്കുന്നതിനുള്ള സാങ്കേതികവിദ്യയുടെ കൈമാറ്റവും UNFCCCയുടെയും പാരീസ് ഉടമ്പടിയുടെയും കീഴിലുള്ള വികസിത രാജ്യങ്ങളുടെ പ്രതിബദ്ധതകളിലും ഉത്തരവാദിത്തങ്ങളിലും ഉൾപ്പെടുന്നു. അത്തരത്തിലുള്ള അന്താരാഷ്ട്ര സാമ്പത്തിക സ്രോതസ്സുകളിൽ നിന്നും സാങ്കേതിക പിന്തുണയിൽ നിന്നും അർഹമായ വിഹിതം ഇന്ത്യയ്ക്കും ആവശ്യമാണ്. ഇന്ത്യയുടെ NDC ഏതെങ്കിലും മേഖലാ നിർദ്ദിഷ്ട ലഘൂകരണ ബാധ്യതകളുമായോ നടപടികളുമായോ മാത്രം ഒതുക്കുന്നില്ല. ഇന്ത്യയുടെ ലക്ഷ്യം മൊത്തത്തിലുള്ള പുറന്തള്ളൽ തീവ്രത കുറയ്ക്കുകയും സമ്പദ്വ്യവസ്ഥയുടെ ഊർജ്ജ കാര്യക്ഷമത കാലക്രമേണ മെച്ചപ്പെടുത്തുകയും അതോടൊപ്പം സമ്പദ്വ്യവസ്ഥയിലെയും നമ്മുടെ സമൂഹത്തിലെയും ദുർബലമായ മേഖലകളെയും വിഭാഗങ്ങളെയും സംരക്ഷിക്കുകയും ചെയ്യുക എന്നതാണ്. ഇടവേളയ്ക്ക് ശേഷം അമൃതഭാരതം തുടരും. ലോകം പോയ വാരം, ലോകത്ത് ഓരോ ആഴ്ചയും നടക്കുന്ന പ്രധാന സംഭവ വികാസങ്ങളുടെ നേർക്കാഴ്ച, ഓരോ ആഴ്ചയിലും ലോകം ചർച്ച ചെയ്ത വാർത്തകൾ നിങ്ങളുടെ മുന്നിൽ. രാഷ്ട്രീയം, ശാസ്ത്രം, സാമൂഹികം, സാംസ്കാരികം, കായികം തുടങ്ങിയ എല്ലാ മേഖലകളിലെയും പ്രധാനപ്പെട്ട ലോകവാർത്തകൾ അരമണിക്കൂറിൽ.
ലോകം പോയ വാരം ഞായറാഴ്ച വൈകിട്ട് 8:30 പുനഃസംപ്രേഷണം ഞായറാഴ്ച രാത്രി 10:30 തിങ്കളാഴ്ച രാവിലെ 8 ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 1:30 മറക്കാതെ കാണുക ലോകം പോയ വാരം നിങ്ങളുടെ ദൂരദർശനിൽ ആസാദ് കാ അമൃത മഹോത്സവത്തിന്റെ സന്ദേശവും ദേശീയ പതാകയുമായുള്ള വൈകാരിക ബന്ധവും ജനങ്ങളിലേക്ക് എത്തിക്കാൻ രാജ്യം തയ്യാറെടുക്കുന്നു. സ്വാതന്ത്ര്യത്തിന്റെ 75 വാർഷികം രാജ്യം സമുചിതമായി ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ്. ഭാരതത്തിന്റെ ദേശീയ പതാക ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാരുടെ വീടുകളിൽ 3 ഉയർത്താനും 2 സമൂഹമാധ്യമ അക്കൌണ്ടുകളിൽ പ്രൊഫൈൽ ചിത്രമാക്കാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. ചെങ്കോട്ടയിൽ നിന്ന് വിജയ് ചൌക്കിലേക്ക് എംപിമാരുടെ ഹർ ഘർ തിരംഗ ബൈക്ക് റാലി ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡു ഫ്ളാഗ് ഓഫ് ചെയ്തു. നാടെങ്ങും ഇപ്പോൾ ദേശീയ പതാക നിർമ്മാണത്തിൽ മുഴുകുകയാണ് വിവിധ വനിതാ സ്വയം സഹായ സംഘങ്ങൾ. മേരെ പ്യാരെ ദേശവാസിയോ, ആസാദി കെ അമൃത് മഹോത്സവ് കെ തഹത് 13-15 അഗസ്ത് തക് എക് സ്പെഷ്യൽ മൂവ്മെന്റ് ഹർ ഘർ തിരംഗ. हर घर तिरंगा का आयोजन किया जा रहा है. इस मूवमेंट का हिस्सा बनकर 13 से 15 अगस्त तक आप अपने घर पर तिरंगा जरूर फहराएं या उसे अपने घर पर लगाएं. तिरंगा हमें जोड़ता है, हमें देश के लिए कुछ करने के लिए प्रेरित करता है. मेरा एक सुझाव ये भी है कि 2 अगस्त से 15 अगस्त तक हम सभी अपनी सोशल मीडिया प्रोफाइल पिक्चर में तिरंगा लगा सकते हैं. वैसे क्या आप जानते हैं, 2 अगस्त का हमारे तिरंगे से एक विशेष संबंध भी है. इसी दिन पिंगली वेंकैया जी की जन्म जयंती होती है, जिन्होंने हमारे राष्ट्रीय ध्वज को डिजाइन किया था. സ്വാതന്ത്ര്യത്തിന്റെ 75 വാർഷികാഘോഷമായ ആസാദി കാ അമൃത് മഹോത്സവിന്റെ ഭാഗമായാണ് രാജ്യം വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. സ്വതന്ത്ര ഇന്ത്യയ്ക്കായി ഒരു പതാക സ്വപ്നം കണ്ടവരുടെ മഹത്തായ ധൈര്യത്തെയും പ്രയത്നത്തെയും ഇതിലൂടെ അനുസ്മരിക്കുന്നതായും രാജ്യത്തെ യുവജനങ്ങളിൽ ദേശീയോദ്ഗ്രഥന പ്രവർത്തനത്തിന് പ്രചോദനം നൽകുന്നതിനും ദേശീയ പതാകയുമായുള്ള ബന്ധം ദൃഢമാക്കുന്നതിനുമാണ് രാജ്യമെമ്പാടും ഹർ ഘർ തിരംഗ സംഘടിപ്പിക്കുന്നത്. ഓഗസ്റ്റ് 13-15 വരെ എല്ലാ പൌരന്മാരും സ്വന്തം വീടുകളിൽ തീർച്ചയായും ത്രിവർണ പതാക ഉയർത്തണമെന്ന് പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു. ത്രിവർണ പതാക നമ്മെ ഐക്യപ്പെടുത്തുന്നു. രാജ്യത്തിന്റെ അഭിവൃദ്ധിക്കും കരുത്തിനും വേണ്ടി സംഭാവന ചെയ്യാൻ നമുക്ക് പ്രചോദനമേകുന്നു. ഓഗസ്റ്റ് 2-15 വരെ ത്രിവർണ പതാകയെ സ്വന്തം സോഷ്യൽ മീഡിയ പ്രൊഫൈൽ പിക്ചറാക്കാനുള്ള ഒരു നിർദ്ദേശവും പ്രധാനമന്ത്രി മുൻപോട്ട് വച്ചു. ദേശീയ പതാകയ്ക്ക് ആദരവ് നൽകുന്നതിനോടൊപ്പം പൌരന്മാർക്ക് ദേശീയ പതാകയോട് വൈകാരിക ബന്ധം വളർത്തുന്നതിനും ദേശീയോദ്ഗ്രഥനത്തിന് പ്രചോദനം നൽകുന്നതിനും ലക്ഷ്യമിട്ടാണ് ഹർ ഘർ തിരംഗ രാജ്യവ്യാപകമായി ആചരിക്കുന്നത്. ഹർ ഘർ തിരംഗ ക്യാമ്പയിന് ശക്തി പകർന്ന് ഡൽഹിയിൽ പാർലമെന്റ് അംഗങ്ങളുടെ ബൈക്ക് റാലിയും സംഘടിപ്പിക്കപ്പെട്ടു. ചെങ്കോട്ടയിൽ നിന്ന് വിജയ് ചോക്കിലേക്ക് എംപിമാരുടെ ഹർ ഘർ തിരംഗ ബൈക്ക് റാലി ഉപരാഷ്ട്രപതി ഫ്ളാഗ് ഓഫ് ചെയ്തു. സാംസ്കാരിക മന്ത്രാലയം മുൻകൈയെടുത്ത് സംഘടിപ്പിച്ച റാലിയിൽ വിവിധ കേന്ദ്രമന്ത്രിമാരുൾപ്പെടെയുള്ള പാർലമെന്റ് അംഗങ്ങൾ പങ്കെടുത്തു. ദേശീയ പതാക ഉയർത്തുന്നത് നമ്മുടെ ദേശീയ മൂല്യങ്ങളായ മൈത്രി, ഐക്യം, സാർവത്രിക സാഹോദര്യം എന്നിവയെ പ്രതിഫലിപ്പിക്കുകയും ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്നതായി ഈ സംരംഭത്തിന് സാംസ്കാരിക മന്ത്രാലയത്തെ അഭിനന്ദിച്ചുകൊണ്ട് ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡു പറഞ്ഞു. On our national values, recount tales of bravery and social harmony from our freedom struggle. കേന്ദ്രമന്ത്രിമാരായ പീയൂഷ് ഗോയൽ, പ്രഹ്ലാദ് ജോഷി, കിഷൻ റെഡ്ഡി, സ്മൃതി ഇറാനി, അനുരാഗ് ഠാക്കൂർ, അർജുൻ റാം മേഘ്വാൾ, മീനാക്ഷി ലേഖി, വി മുരളീധരൻ ഉൾപ്പെടെ നിരവധി എംപിമാരും ചടങ്ങിൽ പങ്കെടുത്തു. സ്വാതന്ത്ര്യത്തിന്റെ 75 വാർഷികാഘോഷ ഭാഗമായി വീടുകളിൽ ദേശീയ പതാക ഉയർത്താനുള്ള ഹർ ഘർ തിരംഗ സംസ്ഥാനത്ത് വിപുലമായി ആഘോഷിക്കും. ഇതിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ ജീവനക്കാർ, പൊതുമേഖലാ സ്വയംഭരണ സ്ഥാപന ജീവനക്കാർ അവരവരുടെ വസതികളിൽ ദേശീയ പതാക ഉയർത്തണമെന്നും സർക്കുലറിൽ ചീഫ് സെക്രട്ടറി അഭ്യർത്ഥിച്ചു. ദേശീയ പതാക രാത്രി താഴ്ത്തേണ്ടതില്ല. ഫ്ളാഗ് കോഡിലെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണം. കോട്ടൺ, പോളിയസ്റ്റർ, കമ്പിളി, സിൽക്ക്, ഖാദി തുണി എന്നിവ ഉപയോഗിച്ച് കൈകൊണ്ട് നൂൽക്കുന്നതോ
നെയ്തതോ മെഷീനിൽ നിർമ്മിച്ചതോ ആയ ദേശീയ പതാകയാണ് ഉപയോഗിക്കേണ്ടത്. മാത്രവുമല്ല, ഈ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ കേരളത്തിൽ കുടുംബശ്രീയുടെ ത്രിവർണ പതാകകൾ പാറിപ്പറക്കും. ഇന്ത്യയുടെ 75-ാം സ്വാതന്ത്ര്യ ദിനാഘോഷം അവിസ്മരണീയമാക്കുന്നതിൽ ഒരു പങ്കുവഹിക്കാൻ കുടുംബശ്രീയും രംഗത്തുണ്ട്. ഓഗസ്റ്റ് 13 മുതൽ 15 വരെ സംസ്ഥാനത്തെ മുഴുവൻ വീടുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സർക്കാർ അർദ്ധസർക്കാർ സ്ഥാപനങ്ങളിലും ഇന്ത്യയുടെ ത്രിവർണ പതാക പാറിക്കളിക്കും. ഇതിനാവശ്യമായ 50 ലക്ഷം പതാകകൾ തയ്യാറാക്കി വിതരണം ചെയ്യുക എന്ന സുപ്രധാന ദൌത്യം ഏറ്റെടുത്തിരിക്കുകയാണ് കുടുംബശ്രീ. കുടുംബശ്രീയുടെ കീഴിലുള്ള 700-ഓളം തയ്യൽ യൂണിറ്റുകളിലെ 4000-ത്തോളം അംഗങ്ങൾ പതാക തയ്യാറാക്കുന്ന പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. 28 ലക്ഷം പതാകകൾ നിർമ്മിക്കുന്നതിനുള്ള സജ്ജീകരണങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. 7 വ്യത്യസ്ത അളവുകളിലാണ് പതാകകൾ നിർമ്മിക്കുന്നത്. 20 മുതൽ 120 രൂപ വരെയാണ് വില. സ്കൂളുകൾക്ക് ആവശ്യമായ പതാകയുടെ എണ്ണം സ്കൂൾ അധികൃതർ തദ്ദേശ സ്ഥാപനങ്ങളെ അറിയിക്കും. ഇതോടൊപ്പം സ്കൂൾ വിദ്യാർത്ഥികൾ ഇല്ലാത്ത വീടുകളിലേക്ക് ആവശ്യമായ പതാകയുടെ എണ്ണവും കൂടി കണക്കാക്കി. ആകെ വേണ്ടിവരുന്ന പതാകകളുടെ എണ്ണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കുടുംബശ്രീ ജില്ലാ മിഷൻ കോഓർഡിനേറ്ററെ അറിയിക്കും. ഈ ആവശ്യകത അനുസരിച്ച് തയ്യാറാക്കിയ പതാകകൾ കുടുംബശ്രീ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വിതരണം ചെയ്യും. കൂടാതെ സംസ്ഥാനത്തെ 45 ലക്ഷം കുടുംബശ്രീ അംഗങ്ങളുടെ വീടുകളിലും ദേശീയ പതാക ഉയർത്തും. ദേശീയ പതാകയ്ക്ക് ആദരവ് നൽകുന്നതിനോടൊപ്പം പൌരന്മാർക്ക് ദേശീയ പതാകയോട് വൈകാരിക ബന്ധം വളർത്തുന്നതിനും ദേശീയോദ്ഗ്രഥനത്തിന് പ്രചോദനം നൽകുന്നതിനും ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന ഹർ ഘർ തിരംഗ ദേശവാസികൾക്ക് അഭിമാനകരമായ നിമിഷങ്ങളായി മാറുമെന്ന് സംശയമില്ല. ഈ ആഴ്ച തന്നെയായിരുന്നു ഹർ ഘർ തിരംഗ ഗാനവും വീഡിയോ രൂപത്തിൽ പുറത്തിറക്കിയത്. ഓഗസ്റ്റ് 2 ചൊവ്വാഴ്ച ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി നാഷണൽ സ്റ്റേഡിയത്തിൽ നടന്ന തിരംഗ ഉത്സവ ചടങ്ങിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് ഹർ ഘർ തിരംഗ ഗാന വീഡിയോ പുറത്തിറക്കിയത്. വിവിധ ഇന്ത്യൻ ഭാഷകളും സാംസ്കാരിക വൈവിധ്യവും ചേർന്ന് സൃഷ്ടിക്കുന്ന ലയപൂർണമായ ഈ ഗാനത്തിന്റെ ചിത്രീകരണത്തിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തരായ വ്യക്തിത്വങ്ങൾ അണിചേരുന്നുണ്ട്. അമിതാഭ് ബച്ചൻ, സോനു നിഗം, ആശാ ഭോസ്ലെ എന്നിവർ ചേർന്നാണ് ഈ ഗാനത്തിന്റെ ഒരു ഭാഗം ആലപിച്ചിരിക്കുന്നത്. കപിൽ ദേവ്, നീരജ് ചോപ്ര, മീരാഭായ് ചാനു എന്നിവരും അന്താരാഷ്ട്ര മത്സരങ്ങളിൽ വിജയിച്ച് ലോകമെമ്പാടും ത്രിവർണ പതാക ഉയർത്തിയ അനവധി അത്ലറ്റുകളും മറ്റു രംഗങ്ങളിലെ പ്രഗത്ഭരും ഗാന ചിത്രീകരണത്തിൽ ഒത്തുചേർന്നു. രാജ്യത്തിന്റെ കരുത്തും സൌന്ദര്യവും ഐക്യവും തുടിക്കുന്ന ഈ ദേശാഭിമാന ഗാനം നമുക്കും ആസ്വദിക്കാം. ഒപ്പം ഓഗസ്റ്റ് 13 മുതൽ 15 വരെ നമ്മുടെ വീടുകളിൽ ത്രിവർണ പതാക ഉയർത്തി നമുക്കും അണിചേരാം.
ഭാരതത്തിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വിശേഷങ്ങളുമായി വരും ലക്കങ്ങളിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.